വടകരന്ന് ജയൻ. വടകരന്ന് ജയനാണ്. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താ പറയുക, ഈ പേര് തന്നെയാണ് ജയൻ. ജയൻ എന്നുള്ള പേര് ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം, ആർട്ടിസ്റ്റ് സംബന്ധിച്ചിടത്തോളം പേര് ഭയങ്കര വലിയ ഫാക്ടറാണ്. അപ്പൊ ജയൻ എന്ന് പറയുമ്പോ ജയൻ അത് വലിയൊരു ചുമതലയാണ്. ആദ്യമായിട്ടാണ് റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ആദ്യമായിട്ട്, ഫസ്റ്റ് ആണ്. പിന്നെ സാധാരണ കരോക്കോ ഗാനമുള്ള അങ്ങനത്തെ പരിപാടികൾക്ക് വലിയ നല്ല ചെറിയായിട്ടൊക്കെ പാടലുണ്ട്. എങ്ങനെ ഈ ഓഡിഷൻസിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞത്? ഇത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് അറിഞ്ഞത്. ഫേസ്ബുക്കിലൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തൊരു പാട്ട് ചെയ്തു കൊടുത്ത് അത്രയാണ്. അപ്പോൾ സെലക്ട് ആയി. ഇങ്ങനെ ഈ ഓഡിഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എൻട്രീസ് വന്നിട്ടുണ്ട്. ജയന് ഫൈനലി ഒരു അവസരം കിട്ടി. റീമ പ്രസൻസ് ഈശലിംബം 2023 മത്സരം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന എല്ലാ മത്സരാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചമാണ്. ശരിക്കും നസീർക്ക് ഇവിടെ ഇരുന്ന് വേർക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിലാരെ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കയറ്റി വിടും എന്നുള്ളത്. സോ ഇനി അടുത്ത മത്സരാർത്ഥിയുമായി ഞാൻ വീണ്ടും വരുമ്പോൾ ജയൻ ചേട്ടനാണ് ഇനി കൂടെ ജോയിൻ ചെയ്യാൻ പോണേ. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു നടൻ ജയനെ ഒന്ന് പേരെടുത്ത് ജയൻ ചേട്ടാ എന്ന് വിളിക്കണമെന്ന്. അത് പറ്റിയില്ലെങ്കിലും വേറൊരു ജയൻ ചേട്ടനെ ഞാൻ വിളിക്കുക. എത്ര നാളായി ബഹ്റിനിൽ എത്തിയിട്ട്? മൈക്കിൽ പറഞ്ഞു 15 വർഷം. 15 വർഷം. നാട്ടിലെവിടെയാ? നാട്ടില് വടകര. അയ്യോ, എന്റെ നാട്ടുകാരൻ വടകര. വടകര എവിടെയായിട്ട് വരും? വടകര ചേരണ്ടത്തൂർ. മതി മതി, ഇനി നമുക്ക് ചോദിക്കാം. അല്ല ചോദിക്കല്ലേ, ഏത് പാട്ടാ പാടുന്നേ പറയൂ. മലർക്കുടിയെ ഞാൻ എന്നും. സൂപ്പർ ഹിറ്റ് സോങ്. ഈ പാട്ട് ആരാ പാടിയ? പീർ മുഹമ്മദ്. എല്ലാം പഠിച്ച് കംപ്ലീറ്റ്ലി സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഗംഭീരമായിട്ട് പാടണം കേട്ടോ. എന്റെ ഒരു പ്രത്യേക സപ്പോർട്ട് ഉണ്ടാവും വടകരക്കാരന്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. മലർക്കൊടിയേ ഞാനെന്നും, പുഴയരികിൽ പോയെന്നും, വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്, അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട്. സ്വപ്ന കന്യകയാണോ അവളുടെ പുഞ്ചിരിയാലെ എന്നോട് തടി തളരുന്നേ. മലർക്കൊടിയേ ഞാനെന്നും, പുഴയരികിൽ പോയെന്നും, വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്, അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട്. വടകരക്കാര എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? അറിയില്ല, അറിയില്ല. നമ്മളെല്ലാം ജഡ്ജസിന് വിട്ടുകൊടുക്കുകയാണ്. മാത്രമല്ല ഈ പാട്ടൊക്കെ കുറേ മുന്നേ ഉള്ള പാട്ടാണ്, പക്ഷെ ഇപ്പോഴും നല്ല പളുങ്ക് പോലത്തെ ഒരു പാട്ടാണ്. ഇപ്പോഴും നമ്മൾ ഗാനമേള വേദികളിൽ ഈ പാട്ട് പാടി പാടി കേൾക്കാറുണ്ട് അല്ലേ. അതായത് ന്യൂ ജെൻ വോയിസിലൊക്കെ ആളുകൾ നല്ല ഗമണ്ഡനായി പാടുന്നൊരു പാട്ടും കൂടി. എന്തായാലും നമുക്ക് ചോദിക്കാം, നസീർക്ക എങ്ങനെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ്? ജയൻ നന്നായിട്ട് തന്നെ പാടി. പീർക്കായുടെ മനോഹരമായ ഒരു ഗാനമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വേദികളിലേക്ക് തട്ടുപൊളിപ്പൻ ഗാനങ്ങളായി ഗാനമായി. ചില റിമിക്സ് വേർഷനൊക്കെ ഉണ്ട് ഇതിൻ്റെ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു 2-3 സ്കെയിലെങ്കിലും മുകളിലായിരിക്കണം പീർക്ക പാടിയിട്ടുള്ളത് ഉറപ്പായിട്ടും. അതെ, നമുക്കൊന്നും അത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത പിച്ചുകളിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശബ്ദം ആ ടോൺ അല്ലെങ്കിൽ അതിലാണ് കിടക്കുന്നത്. എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ്. ഓക്കെ, നന്നായിട്ട് ശ്രമിച്ചു. ഈ മത്സരവേദിയിൽ എത്തുകയും അതുപോലെ പാട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം പറയുന്നു. അപ്പോൾ ജയൻ നല്ല നല്ല വേദികൾ കിട്ടട്ടെ, നല്ല നല്ല പാട്ടുകൾ എടുത്തുകൊണ്ട് ഒന്ന് പാടാനും കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി ഒരുപാട് വേദികളിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. ഓക്കെ, പാട്ടുകൾ നല്ലോണം പഠിക്കുക, ഒരുപാട് പാടുക. സോ മച്ച്.